നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം ചിലവിടാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫ് സാറും അദ്ദേഹത്തിന്റെ പ്രിയപത്നി സാറ ജോസഫുമാണ് ഇവിടെയുള്ളത്. സാർ, സ്വാഗതം. ഓണമെന്ന് പറയുന്നത് നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ഓരോ ആളുകളുടെയും ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ചെറുപ്പകാലമാണ്. സാറിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലെപ്പോഴും വരുന്നത് നമ്മുടെ ബാല്യകാലത്തെ ഓണത്തിന്റെ ഓർമ്മകളാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു തനി നാടൻ ഗ്രാമത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഓണം എന്ന് പറയുന്നത് ആ നാടിൻ്റെ വലിയ ഒരു ആഘോഷമായിരുന്നു. ഊഞ്ഞാലും അതുപോലെ വഞ്ചിപ്പാട്ടും ഓണാഘോഷ പരിപാടികളും എല്ലാം കൊണ്ട് വളരെ സന്തോഷകരമായിരുന്നു ആ കാലഘട്ടത്തിലെ ഓണം. പക്ഷെ ഇന്ന് അത്തരം ഓണത്തിൻ്റെ ആ ഒരു അനുഭവങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇല്ല എന്നതാണ് ചുറ്റുപാടും കാണുന്ന ഒരു യാഥാർത്ഥ്യം. ഒരിക്കലും ഇന്ന് പുതിയ കുഞ്ഞുങ്ങൾ ഓണം കാണുന്നത് ടി വിയിലുള്ള ഓണാഘോഷങ്ങളും അതുപോലെയുള്ള പരിപാടി മാത്രമാണ്. പഴയ കാലത്തെ ആളുകൾക്കുണ്ടായിരുന്ന ആ ശൈശവകാലത്തെ ഓണത്തിന്റെ അനുസ്മരണങ്ങൾ അല്ലെ ഓർമ്മകൾ ഇന്ന് ഈ തലമുറയ്ക്ക് ഇല്ലെന്നതാണ് ഒരു യാഥാർത്ഥ്യം. പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പൂവം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. തനി ഒരു നാട്ടിൻ പ്രദേശം. അവിടെ ഒരു സ്കൂളിൽ പഠനം ആരംഭിച്ച് ഞാൻ പിന്നീട് ചങ്ങനാശ്ശേരി NSS സ്കൂളിലും അതിനെ തുടർന്ന് ആലപ്പുഴ ലിയോ 13 സ്കൂള്, ചങ്ങനാശ്ശേരി SB കോളേജ്, തിരുവല്ല മർത്തമാ കോളേജ്, പിന്നെ തിരുവനന്തപുരം ലോ കോളേജ്, തിരുവനന്തപുരം ലോയോള കോളേജ്, ഇത്രയും സ്ഥാപനങ്ങളായി ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെതായ ദേശീയ ഉത്സവമായി കൊണ്ടാടുന്ന ഓണത്തിന് പഴയ കാലത്തുള്ള ഒരു മാധുര്യം നഷ്ടപ്പെട്ടോ എന്ന സംശയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പഴയ നാട്ടുമ്പുറങ്ങളില്ല, ഊഞ്ഞാലുകളില്ല, കളിക്കൂട്ടുകാരില്ല. ഓണാഘോഷങ്ങളൊക്കെ നാടകീയമായി നമ്മളെ ഈ സംഘടിപ്പിക്കുന്ന ഓണാഘോഷമല്ലാതെ കുട്ടികൾക്ക് മനസ്സുകൊണ്ട് പങ്കാളിത്തമുള്ള പഴയ കാലത്തെ ഓണം തിരിച്ചു വരുമോ എന്നത് ഇനിയും വളരെയേറെ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി തീർന്നു? എന്റെ കുടുംബം രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കുടുംബമാണ്. എന്റെ പിതാവ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞങ്ങളൊരു കോൺഗ്രസ് പറവാളാണ്. അങ്ങനെയാണ് ഞാൻ കോൺഗ്രസുമായി ഒരു ആഭിമുഖ്യം മനസ്സിൽ വളർന്നു വന്നത്. പിന്നീട് ഞാൻ മലയാള മനോരമയുടെ അഖില കേരള ബാലയൻ സംഘത്തിൽ അംഗമായി, അതിന്റെ സംസ്ഥാന ഭാരവാഹിയായി, പിന്നീട് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ അങ്ങനെ ഓരോ ഘട്ടമായി പൊതുരംഗത്ത് കടന്നു വരാനാണ് എനിക്ക്. പിന്നീടുള്ള തിരക്കുള്ള ജീവിതം? പിന്നീട് ഈ വിദ്യാർത്ഥി യുവജന രംഗം ഞങ്ങളുടെ കാലത്ത് വളരെയേറെ സജീവമായിരുന്നു. കാരണം വളരെ ഒരു സജീവമായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളെല്ലാം എന്നെ എന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ വളരെയേറെ സഹായകമായിട്ടുണ്ട്. കാരണം സജീവമായ സമരങ്ങളും പോരാട്ടങ്ങളും ബഹുജന പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി പൊതുരംഗത്ത് എനിക്ക് കരുത്തു പകരുന്നത് എന്റെ കഴിഞ്ഞ കാലത്തെ ആ ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. തന്റെ പഴയ കൂട്ടുകാരെ സാർ കാണാറുണ്ടോ? പഴയ കൂട്ടുകാരെ അപൂർവമായിട്ട് കാണാറുണ്ട്. സാർ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ താമസം മാറി കോട്ടയത്ത് താമസമായി. ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് വീട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ ഇപ്പോൾ തിരക്കുള്ള ജീവിതമാണ്. ഞാൻ കോട്ടയത്ത് തന്നെ വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് എന്റെ പരിപാടികളിലൊക്കെ ഇവിടെ വെച്ച് കാണാറുണ്ട്. ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് കടന്നുപോയി അപൂർവ നിരാളെ കണ്ടെത്താറുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ നമുക്ക് തരുന്ന നല്ല നല്ല മധുര സ്മരണകളാണ് ആ കാലഘട്ടത്തെ ഈ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. സാർ, ആദ്യമായിട്ട് എങ്ങനെയാണ് മേഡത്തിനെ കണ്ടുമുട്ടിയത്? ഞാൻ കണ്ടുമുട്ടിയത് എന്റെ വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനത്തിനിടയിലാണ്. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ ഗീത പിള്ള, ഇപ്പൊ ഗീത ഗോപാൽ. ഗീത KSU നേതാവായിരുന്നു. ഞങ്ങളുടെ കണ്ട യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. സാറുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ ട്രിവാൻഡ്രത്ത്. അങ്ങനെ അവിടെ അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ കല്യാണം കഴിച്ച് കോട്ടയത്തും താമസമായി.
ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇവരുടെ പുള്ളി ഗീതയ്ക്ക് ഈ കെ എസ് യുവിന്റെ ഏതാണ്ട് മീറ്റിംഗെന്നും ഡിബേറ്റും പിന്നെ ഈ പിന്നെ ഈ ചെടി ഏതാണ്ട് ഓണത്തിനൊരു പറഞ്ഞല്ലോ കൃഷിയുടെ ആ ഓണത്തിനൊരു പറഞ്ഞല്ലോ ശരിയാ അവിടെ വെച്ചാ ഞാൻ ശരിക്കും കാണുന്നത് പക്ഷെ എന്റെ സങ്കല്പത്തിലെ വർത്തമൊന്നും അല്ല എന്നുവെച്ചാ ഞാൻ ഇങ്ങനത്തെ ഒരാളെ അല്ല വിചാരിച്ചത് പക്ഷെ മോളുടെ ദൈവം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഏതായാലും മനസ്സിലായി ഹി വാസ് മെന്റ് ഫോർ മീ എന്നുള്ളത് ഇപ്പഴാ ഇപ്പം കൂടുതലാണ് വിവാഹം കഴിഞ്ഞിട്ട് യാത്രകളൊക്കെ യാത്രകള് വിവാഹം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എം എൽ എ ആയി ഈ എം എൽ എമാർക്ക് പിന്നെ ഒരു അവരുടെ ആ ടെന്യൂറിൽ രണ്ട് പ്രാവശ്യം യാത്ര പോകാവുന്നുണ്ട് ഈ അഞ്ച് സ്റ്റേറ്റ് വിസിറ്റ് ചെയ്യാൻ അങ്ങനെ ഞങ്ങള് പോയിട്ടുണ്ട് മിക്കവാറും അഞ്ചാറ് പ്രാവശ്യം നമ്മള് പോയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം എം എൽ എ ഞങ്ങൾ ടൂർ പോയത് നാഗാലാൻഡിലെ അന്ന് ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയത് അന്ന് പിന്നെ എം വി രാഘവൻ അല്ലെ കുഞ്ഞാലിക്കുട്ടി ഷൺമുഖദാസ് കെ പി പ്രഭാകരൻ അവരും ചിലരുടെ ഫാമിലി ആയിട്ടായിരുന്നു അപ്പൊ നമുക്ക് വലിയ സ്ട്രെയിൻ ഉണ്ട് കാരണം എല്ലാം അസംബ്ലി അറേഞ്ച് ചെയ്യുന്ന യാത്രകൾ അപ്പൊ നമുക്ക് ആ കൂട്ടത്തിൽ അതെ അപ്പൊ കുറച്ച് അങ്ങനെ അപ്പൊ ഉണ്ടല്ലോ മാർക്സിസ്റ്റ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ മുസ്ലിം ലീഗ് ആണോ എന്നൊന്നും ഞങ്ങൾക്ക് എനിക്ക് വലിയൊരു പൊളിറ്റിക്കൽ ഇതൊന്നുമില്ല പക്ഷെ എല്ലാവരും വളരെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് അസംബ്ലിയിൽ കിടന്ന് തല്ലു പിടിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നു ഇത്രയും നാളും എത്രയും സ്നേഹത്തോടെ ഉണ്ടായിരുന്നവരാണോ ഈ പറയുന്നതെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങള് അവസാനത്തെ ടൈം പോയപ്പോഴത്തേക്ക് ശ്രീമൻ ടീച്ചറും ഹസ്ബൻഡും എ കെ ബാലനും ജമീല് വിനോയ് വിശ്വവും വൈഫും അങ്ങനെ അവര് കുടുംബമായിട്ടായിരുന്നു അപ്പൊ ഒരു നല്ല അതാണ് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് കാരണം ഞങ്ങൾക്ക് വലിയ സ്ട്രെയിൻ അവർ അറേഞ്ച് ചെയ്തോളൂ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഒന്നുമില്ല എന്നാന്ന് വെച്ചാൽ ഫാമിലി ഒക്കെ പോവുകയുള്ള കാരണം നമുക്ക് റിലാക്സ് ചെയ്ത് പോകാം അത് ഞങ്ങള് കിട്ടാവുന്ന അവസരമൊക്കെ ഞങ്ങൾ പോയിട്ട് കുടുംബജീവിതത്തിലും ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണോ വീട്ടിൽ ഞാന് എം എൽ എ ആയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ അസംബ്ലിയുടെ അടുത്താണ് അപ്പോ എന്റെ വീട് കോട്ടക്കാട് അതുകൊണ്ട് എന്റെ വീടും എന്റെ മണ്ഡലവുമായിട്ടുള്ള വലിയൊരു അകലം എപ്പോഴും എനിക്കൊരു പ്രശ്നമായിരുന്നു അപ്പൊ കുടുംബജീവിതത്തിൽ എന്റെ സാന്നിധ്യമോ എന്റെ സാന്നിധ്യം ആവശ്യമുള്ള ഘട്ടങ്ങളിലും എനിക്ക് വീട്ടിലൊക്കെ സാധിച്ചിട്ടുള്ളൂ അതെല്ലാം പോരായ്മ പരിഹരിക്കുന്ന എന്റെ ഭാര്യയും എന്റെ മക്കളും അവരുടെ എല്ലാം കൂട്ടായ്മ കൊണ്ടാണ് എന്റെ പൊതുരംഗത്തെ പ്രവർത്തനം കൊണ്ട് വളരെയേറെ പ്രയാസങ്ങൾ അവർക്ക് നേടേണ്ടി വന്നിട്ടുണ്ടാവും കാരണം ഞാനിവിടെ പലപ്പോഴും ഉണ്ടാകാറില്ല കണ്ണൂർ എന്ന് പറഞ്ഞാൽ വെളിപ്പാടകലി അല്ല വളരെ ദൂരെയാണ് അപ്പൊ അതുകൊണ്ട് ഒത്തിരി കോംപ്രമൈസ് ഉണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാകാതെ എന്നെ സഹായിച്ചത് എന്റെ കുടുംബത്തിന് വലിയ പിന്തുണയാണ് പ്രത്യേകിച്ച് എന്റെ ഭാര്യയുടെയും മക്കളുടെയും പിന്തുണ ജനപ്രതിനിധിയും മന്ത്രിയായതിനു ശേഷമുള്ള മാറ്റങ്ങൾ ജനപ്രതിനിധി ആകുന്ന വലിയ ഉത്തരവാദിത്വമാണ് കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പഴയപോലെ എം എൽ എ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിംഗ് ആണ് ആൾക്കാർ അവരുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം എനിക്കുള്ള പ്രയാസം ഒരു എം എൽ എ സ്വന്തം മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണെങ്കിലേ വലിയ പ്രയാസം ഉണ്ടാകത്തില്ല കാരണം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾ അറിയത്തില്ല പക്ഷെ ഞാൻ ഇത്തരം ദൂരെയാകുമ്പോഴും ഞാൻ ഇല്ലാത്ത അവസരങ്ങളെല്ലാം അവിടെ മുഴച്ചു നിൽക്കും ഞാൻ കാരണം വളരെ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് എന്റെ കുടുംബത്തിലെ കാര്യങ്ങളാണ് കാരണം മക്കളുടെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ സ്കൂളിങ് വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ അപ്പോഴൊക്കെ എനിക്ക് എന്റെ സാന്നിധ്യം വളരെ അപൂർവമായി ഉണ്ടാകാറുണ്ട് പക്ഷെ എനിക്കിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴുള്ള സംതൃപ്തിയുണ്ട് കാരണം ഞാൻ 1982 ആദ്യം മത്സരിക്കുന്നത് 7 തെരഞ്ഞെടുപ്പ് മത്സരിച്ചു അപ്പൊ എന്നെ ആ നാട്ടിലെ ജനങ്ങൾ എന്നോട് കാണിച്ച വലിയൊരു സ്നേഹം ഞാനാണെങ്കിലും എന്റെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം ഞാനവിടെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അപ്പൊ എന്റെ ഒരു നിയോജകമണ്ഡലത്തിലെ ആവശ്യങ്ങളിൽ ആത്മാർത്ഥ കാണിക്കാനും എന്റെ സാന്നിധ്യം ഉണ്ടാക്കാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തുടർച്ചയായി ഇത്രയും തവണ ജയിക്കാൻ സാധിച്ചത് അതും സ്വന്തം ഞാനവിടെ മത്സരിക്കുമ്പോൾ എനിക്കൊന്നും ആരും അറിയില്ല ഞാനന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് ആ ഒരു ബന്ധമല്ലാതെ ഒരു രക്തബന്ധവും ഇല്ല കുടുംബ ബന്ധവും ഇല്ല രാഷ്ട്രീയ ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടുത്തെ ആളുകൾ അന്യനാട്ടിലെ ഒരാളിനോട് കാണിക്കേണ്ട അകൽച്ചനോട് കാണിച്ചില്ല അവരെന്നെ അവരുടെ ഒരാളായി കണ്ട് എന്നോട് വളരെയേറെ വിശ്വാസം പുലർത്തി ഞാൻ ആ വിശ്വാസം സംരക്ഷിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഭർത്താവ് മന്ത്രിയായി കഴിഞ്ഞിട്ട്
കൂടുതൽ സമയം മാഡത്തിന്റെ കൂടെ ചിലവഴിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടോ? അത് അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ മന്ത്രി ആയതിനേക്കാട്ടിലും ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾക്ക് ആ ഫ്രീഡമും ആ ഇത് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയെന്നുള്ളതാണ്. ഞങ്ങൾ ഒത്തിരി വിഷമങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്, ഒത്തിരി വിഷമഘട്ടങ്ങളിൽ, പിള്ളേരുടെ അസുഖവും പഠിത്തവും എല്ലാമായിട്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം ഞാനും എൻ്റെ മക്കളും വി ആർ മോർ സ്ട്രോങ്ങർ ഏനോ എല്ലാം ഫേസ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ തന്നെ അത് ഫേസ് ചെയ്തേ പറ്റൂ. മാഡം വേറെ ജോലിയിലൊന്നും ഒന്നും പഠിച്ചിട്ടില്ല? ഞാൻ എം എ കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ 2 വർഷം പഠിപ്പിക്കുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിലോട്ട് കയറി കോട്ടയത്ത്. ഏത് ബാങ്കില്? നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു ആദ്യം. അത് പിന്നെ ടേക്ക് ഓവർ ചെയ്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 34 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർഡായി കണ്ട പറയില്ല കേട്ടോ. 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. പാചകത്തിൽ സഹായിക്കണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് പോലെ പാചകത്തിൽ സഹായിക്കാറുണ്ടോ? ഇവിടെ ഉള്ളപ്പം ഇവിടെ. അതാണ് എനിക്ക് തോന്നുന്നത് ദൂരെ ഒരു കോൺസ്റ്റിറ്റ്യൻസി ആയ ഒരു ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഇവിടെ വരുമ്പോ അത്രയും സമയം ഞങ്ങൾക്കായിട്ട് തരാം. കുറച്ച് സമയമുള്ളെങ്കിലും അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കായിട്ട് തരാൻ പറ്റിയിട്ടുണ്ട്. കുടുംബത്തെ പറ്റി രണ്ട്. മൂത്ത മോള് അവള് LLB MBA ആണ്. ജോലി ചെയ്തു 2 വർഷം ബാംഗ്ലൂർ. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് എറണാകുളത്ത് താമസിക്കുന്നു. രണ്ടാമ്പിള്ളേരെ കൊച്ചുപിള്ളേരാണ്. കൊച്ചുവിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കൊച്ചുവിന്റെ ഹസ്ബൻഡ് ഹൈക്കോർട്ടിലെ ലോയറാണ്, പോൾ ജേക്കബ്. അവര് എറണാകുളത്ത്. പിന്നെ മൂത്ത മോൻ കുവൈറ്റില്, അവനവിടെ ജോലി ചെയ്യുക. അപ്പം 3.5 വർഷമാണ്. പിന്നെ അതിൻ്റെ ഇളയത് ഒരു കാർ ഡിസൈനറാണ്. അതിനൊരു കാറിന്റെ ഭ്രാന്തനാണ്. ജിപ്സി മോഡിഫൈ ചെയ്യുക, അതൊക്കെ കാറിനോട്ട് എല്ലാം കാറാണ് അവന്റെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ. അവൻ മഹേന്ദ്രൻ മഹേന്ദ്രയിലായിരുന്നു. ഇപ്പൊ അവന് മാറി പുതിയൊരു ജോലിയിലോട്ട് കയറാൻ പോവുക. അതാണ് അതാണ് ഞങ്ങളുടെ കുടുംബം. മാഡത്തിന്റെ ഇഷ്ടം അറിഞ്ഞൊക്കെ പെരുമാറാറുണ്ടോ? അത് വളരെ ചുരുക്കമാണ്. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ പിള്ളേരാണെങ്കിലും അച്ചാച്ച അച്ചാച്ചെന്ന് പറഞ്ഞു. അച്ചാച്ച വരുന്നതിന് മുമ്പേ പറയും, അച്ചാച്ച വീട്ടിലുണ്ടോ അമ്മ, അച്ചാച്ച 2 ദിവസം കാണുമെന്നൊക്കെ ചോദിക്കും. പക്ഷെ മിക്കവാറും ഇവിടെ വന്നാ ജസ്റ്റ് ഒന്ന് കാണുമെന്നുള്ളതല്ലാതെ. പക്ഷെ ഞങ്ങളിപ്പോ അത് യൂസ്ഡ് ആ. ഇപ്പൊ ഫോണും വാട്സാപ്പും ഒക്കെ ഉള്ള കാരണം കൂടെ ഉള്ള പോലെ തന്നെയാ ഫീൽ ചെയ്യുന്നത്. എവിടെങ്കിലും യാത്ര പോകുമ്പോൾ മാഡത്തിനെ ഒപ്പം കൂട്ടാറുണ്ടോ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ പോയിട്ടുണ്ട്, കൂടെ പോയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ബാങ്ക് ലീവും ഒക്കെ വലിയ പ്രശ്നമാണ്. അത് കാരണം അത്രയധികം അതിനു മുമ്പ് പോയിട്ടില്ല. പക്ഷെ മന്ത്രിയായി കഴിഞ്ഞ് പോയി ഞാൻ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. സാറിന് മാഡത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയോ? മാഡം എന്റെ ജീവിതത്തിലെ വിജയങ്ങളെല്ലാം പിന്നിൽ എന്റെ ഭാര്യയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ അസാന്നിധ്യം പിള്ളേരുടെ വളർച്ച വലിയ ഘട്ടത്തിലാണ്. ഓരോ സ്റ്റേജിലും അവർക്ക് അസുഖം ഉണ്ടാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകണം, അവരെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പം വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആദ്യത്തലൊക്കെ എന്റെ സിസ്റ്റേഴ്സും അതുപോലെ സാറുടെ സിസ്റ്റേഴ്സും കൂടെ നിൽക്കുമായിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവരുടെ അവരുടെ ആയിട്ട് പോകും. അപ്പൊ അവര് വലിയൊരു എഫർട്ടാണ്. കാരണം ഇവിടെ തന്നെ ഇപ്പൊ ഞാനില്ലേ, തന്നെ ഇവിടെ താമസിക്കണം. ഓണത്തിന്റെ ഒരു പിറന്നില്ല എന്നുള്ള ആ ഇതിൽ വെച്ചല്ലേ കാണുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ആ ഇതൊന്ന് പറയാം. ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഗീതയുടെ ഫ്രണ്ട്സ് എല്ലാം ഇവര് കേസുകാരാ ഈ പരിപാടി നടത്തുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച്. ഉടനെ ഗീതയുടെ കൂടെ പഠിക്കുന്ന ഞങ്ങളെല്ലാവരും കൂടെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഗീത എല്ലാവരോടും ഡിസ്കസ് ചെയ്തു. കേസി ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ സാറ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. അങ്ങനെ 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 പതുക്കെ പിന്നെ പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ബോംബെയിലോട്ട് പോയി. 3 വർഷം കഴിഞ്ഞ കല്യാണം അല്ലേ. അന്ന് ഈ ഓണത്തിന് ഞങ്ങളൊരു ഓണത്തിനൊരു പറഞ്ഞു പറഞ്ഞുണ്ട്, അന്ന് ഉമ്മൻചാണ്ടി കെ എസ് സി പ്രസിഡന്റാണ്. എം എൻ ഗോവിന്ദൻ കൃഷി വകുപ്പ് മന്ത്രിയാ. ഒരു ക്യാമ്പയിൻ കെ എസ് സി ഏറ്റെടുത്തു. അപ്പൊ കാര്യവട്ടം ക്യാമ്പസ് ഞങ്ങൾ 2 പ്ലോട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഞങ്ങൾ പോയത് അവിടെ അവിടെ വെച്ച്. അങ്ങനെയാണ് അവിടെ അവിടെ വെച്ചാണ് അതുകൊണ്ട് മാഡത്തിന് എന്തായാലും ഗുണമല്ലേ. ഡെഫിനറ്റ്ലി എന്റെ മനസ്സിൽ അങ്ങനത്തെ ആളല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഇതുപോലെ ഒരു നല്ല ഒരു വ്യക്തിയെ ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഓണം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും പിള്ളേരുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക്
പൂ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് പൂക്കള ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻറ്റ്. പിള്ളേർക്ക് അത് അറിയാം, അത് ആ സമയത്ത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആരെങ്കിലുമൊക്കെ വിസിറ്റിംഗ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് എല്ലാവരും അവധിക്ക് വീട്ടിൽ വരുന്ന സമയമാണല്ലോ. അപ്പൊ പിള്ളേരെല്ലാം അങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് പോവുക ഒക്കെ ആയിട്ട് നല്ല സന്തോഷം. എന്തോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ, കേരളത്തിന്റെ ഫെസ്റ്റിവൽ, അത് നമ്മൾ അതിൽ 100% ഉൾക്കൊണ്ട് ഞങ്ങൾ ഓണത്തിന്റെ അന്ന് മുന്ന പിന്നെ പായസവും ഉപ്പേരിയും ഒക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഊഞ്ഞാലൊന്നും നമുക്ക് കെട്ടി ചെറിയ സ്ഥലത്ത് കേട്ടാനുള്ള ഒരു. പിന്നെ എല്ലാ ആൾക്കാരും ഓണത്തിന് പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, കളറുള്ള വസ്ത്രങ്ങൾ. അപ്പം മാഡത്തിന്റെ ഹസ്ബൻഡ് മാത്രം വെള്ള വെള്ള ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും സങ്കടം തോന്നിയിട്ടില്ല. എന്നാന്ന് വെച്ചാൽ പരിചയപ്പെടുമ്പം തൊട്ട് ഞാൻ കണ്ടേക്കുന്നില്ല, അത് ഞങ്ങൾ ഒരിക്കലും അത് മാറണം കളർ ഇടണം എന്നൊന്നും ഞങ്ങള് എന്തോ സംഭവം ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല. ആളുണ്ടായ അത്രയും സന്തോഷം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഈ വസ്ത്രങ്ങൾ പറയുമ്പോഴത്തേക്കേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആഗ്രഹങ്ങളില്ല. അത് പണ്ടൊക്കെ നമ്മളൊരു ചെറിയ കാര്യം ആഗ്രഹിക്കും, അത് കിട്ടിയാൽ വലിയ സാറ്റിസ്ഫാക്ഷൻ. ഒരു ചെറിയ ഒരു രൂപ കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോ ആർക്കും ആഗ്രഹിക്കാനുള്ള അവസരം കൊടുക്കാറാണ്, എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. കിട്ടുന്നതിന്റെ വില അവർക്ക് അറിയില്ല. കാരണം മാതാപിതാക്കളെ ഒരുപക്ഷെ വിദേശത്താണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ പണം കൊടുത്തും ഇതുപോലെയുള്ള കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് അവർ അറിയിക്കുന്ന ഇത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പിള്ളേർക്ക് കിട്ടുന്നതിന്റെ വില അറിയത്തില്ല, അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കണം. നമുക്കങ്ങനല്ല, ഒരു ചെറിയ സംഭാവന കിട്ടിയാൽ പണ്ടത്തെ കാലത്ത് ആഗ്രഹങ്ങളും ചെറുതാണ്. ഒരു ടോയ് ഒന്നും ഇപ്പൊ അന്നില്ല. നമ്മൾ ഈ പന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, ഓല പൊണ്ടാക്കി എടുക്കുക, അതുകൊണ്ട് കളിക്കുക, അല്ലെങ്കിൽ ഒതളങ്ങയായിട്ട് എടുത്തിട്ട് അത് ഉണക്കി അതുകൊണ്ട് കളിക്കുക. ഇനിയിപ്പോ ഏറ്റവും നല്ല ടോയ് കൊടുത്താലും അവർക്ക് അതിന്റെ കിട്ടി നോക്കി മാറി മാറി അല്ല വില പോയി. പിന്നെ ഈ ഓണത്തിന്റെ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഓണത്തിന് ഒരു വെറും യാന്ത്രികമായിപ്പോയി. സത്യത്തിൽ ഇപ്പൊ ഓണം ആഘോഷിക്കുന്നത് മലയാളികളല്ല, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്. കേരളം വിട്ടുപോയാൽ അവരുടെ എല്ലാം മനസ്സിലൊരു സെന്റിമെന്റിലാണ് ഓണം എന്ന് പറഞ്ഞാൽ. ഓണ ദിവസം ആയിരിക്കത്തില്ല. അപ്പം ഈ മറുനാടൻ മലയാളികളെ അല്ലെ വിദേശ മലയാളികളെല്ലാം അവര് നോക്കിയിരിക്കുന്ന ഓണത്തിന് വേണ്ടിട്ട് ഓണാഘോഷങ്ങളും പരിപാടികളും ഒരാഴ്ച നിർണ്ണയിക്കുന്ന ആഘോഷങ്ങള് അതെ എല്ലാം തയ്യാറെടുത്ത് ഓണസദ്യ ഉണ്ടാക്കുന്നു. കേരളത്തിൽ നിന്ന് ആൾക്കാരെ ഗൾഫിൽ കൊണ്ടുപോയി അവിടെ കഥകളി കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു, ഇങ്ങനെയുള്ള നടക്കുന്നു, ഓണസദ്യ ഉണ്ടാക്കുന്നു. നമ്മളിവിടെ ഇപ്പോഴത്തെ ഓണം പറഞ്ഞാൽ എല്ലാം ടിവിയുടെ മുമ്പിലാണ്. രാവിലെ ടി വി ഓടിച്ചാലും അവിടെ കാണുന്ന പരിപാടികൊണ്ട് വീട്ടിലിരിക്കുക, അങ്ങനെ നമ്മൾ കൺഫൈൻഡ് ആയിപ്പോയി. ഓണത്തിനൊരു ഒരു എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നില്ല. എല്ലാവരും അവരവരുടെ കുതുങ്ങുകയാണ്, സമൂഹത്തിന്റെ ഭാഗമായിട്ട് ആരംഭിക്കുന്നില്ല. അങ്ങനെ ഒരു പോരായ്മ ഓണത്തിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഹോം സിക്നസ് ആയിപ്പോ അങ്ങനെ വലിയ ഓണത്തിൽ അങ്ങനെ ഒരു വലിയ ആഘോഷങ്ങൾ അങ്ങനെ വലിയൊരു ഒരു പോരായ്മ ഉണ്ടാവുന്നു. ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ മാറ്റം ഉണ്ടായി. പണ്ടൊക്കെ ഒരു വീട്ടിലെ 7-8 പിള്ളേരുണ്ടായിരുന്നു, ജോയിന്റ് ഫാമിലിയാണ് കേരളത്തിലെ. അപ്പൊ എല്ലാം ഓടി നടന്ന് അവർ ഷെയർ ചെയ്ത് തമ്മിൽ തല്ലി കലഹിച്ച് പോകുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊന്നും കൊടുക്കാറില്ല. അപ്പൊ അവർക്കൊരു ആത്മവിശ്വാസം ഒന്നുണ്ടായിരുന്നു. ഒരു ക്രൈസിസ് ഉണ്ടായാൽ അന്നത്തെ കുട്ടികൾക്ക്, കാരണം അവർക്ക് ആരുടെയും പേട്ടണ കാര്യം കിട്ടത്തില്ല. ഇന്നങ്ങനെയല്ല, കുട്ടികൾ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. മാതാപിതാക്കളുടെ മുഴുവൻ ശ്രദ്ധയും കുട്ടികളിലാണ്. അവർക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, സ്കൂൾ ബസ് കയറ്റി വിടുന്നു, തിരിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രശ്നമുണ്ടായാൽ ഫേസ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പുതിയ കുട്ടികൾക്ക് ഇല്ലാതാകുന്ന എന്റെ ഒരു വിലയിരുത്തല്. കാരണം അവരെ കുറച്ച് ഫ്രീഡം ആക്കണം. ഇന്നിപ്പോ എന്താ, എല്ലാവർക്കും A+ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും സാധിക്കത്തില്ല. ഈ അക്കാഡമിക് രംഗത്തുള്ള മാർക്ക് മാത്രമല്ല കുട്ടികളുടെ, വേറെ എന്തൊക്കെയോ മേഖലകളുണ്ട് ഒരു കുട്ടിക്ക് ടാലന്റ് കാണിക്കാൻ പറ്റുന്നത്. ഒരു മാർക്ക് കുറഞ്ഞു പോയി കുട്ടിയെ ശാസിക്കുക, കുട്ടി ആ ഒരു ഫിയർ സൈക്കോസിലാവും, അവിടുന്ന് ഒരു ഭയപ്പാടാ, എല്ലാ A+ കിട്ടിയില്ലെങ്കിൽ കുഴപ്പം. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ടെൻഷൻ ഉണ്ടായി കൊടുക്കാം, അവരെ ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കണം കുറച്ചുകൂടെ. ഇതേമാത്രമേ അവർക്കൊരു ഒരു പ്രയാസം, ജീവിതത്തിൽ പ്രയാസങ്ങൾ വളരെ അധികം ഉണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികൾ പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് പകച്ചു പോവാണ്, ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാറണേ കുറച്ചുകൂടെ അവരെ ലിബറലായിട്ട് അവരെ വിടാൻ രക്ഷകർത്താക്കള് മാതാപിതാക്കൾ തയ്യാറാകണം. ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി. ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.